പ്രൈസ് ദി ലോർഡ്. പങ്കുവയ്ക്കലിൻ്റെ പ്രസക്തി. ലോകത്തിൽ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർണ്ണവിവേചനവും രോഗവും ദൈവം സൃഷ്ടിച്ചതാണെന്ന് വിശ്വസിക്കുന്ന അനേകരുണ്ട്. അതിൻ്റെ പേരിൽ പലരും ദൈവത്തെ ശപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ ഈ പറഞ്ഞ ദുരിതങ്ങളുടെയൊക്കെ മൂലകാരണം മനുഷ്യരുടെ സ്വാർത്ഥതയും പാപമംഗലമായ ജീവിത രീതികളുമാണെന്ന് കാണുവാൻ കഴിയും. ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള അസൂയയും യുദ്ധവുമൊക്കെ ഇവരുടെ പരിണിത ഫലങ്ങൾ മാത്രമാണ്. ലക്ഷക്കണക്കിന് ഡോളറുകളാണ് മനുഷ്യൻ യുദ്ധത്തിനും നാശത്തിനുമായി ചെലവഴിക്കുന്നത്. ആയിരക്കണക്കിന് യോദ്ധാക്കളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ജീവിതമാണ് ഏതാനും ചില രാജ്യങ്ങളുടെയും വ്യക്തികളുടെയും ദുരഭിമാനത്തിനും ദുർവാശിക്കും വേണ്ടി നഷ്ടപ്പെടുത്തുന്നത്. മനുഷ്യൻ തന്നെ വരുത്തിവയ്ക്കുന്ന നാശനഷ്ടങ്ങൾക്കും ദുരന്തങ്ങൾക്കും അവസാനം ദൈവത്തെ പഴിക്കുകയും ദുഷിക്കുകയും ചെയ്യുന്നു. ഒരു കൂട്ടം ആളുകളെ ധനികരായും മറ്റൊരു കൂട്ടം ആളുകളെ ദരിദ്രരായും ദൈവം സൃഷ്ടിച്ചതാണോ? ഒരിക്കലുമല്ല. ലോകാരംഭം മുതൽ സ്വാർത്ഥനും ദ്രവ്യാഗ്രഹിയുമായ മനുഷ്യൻ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന നയം നടപ്പിലാക്കി വരുന്നു. ഞാൻ ഓർത്തഡോക്സ് വൈദ്യ സെമിനാരിയിൽ ഒരു വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് എൻ്റെ പ്രൊഫസറായിരുന്ന ഡോക്ടർ ഗീവറിയസ് മാർ ഉസ്താത്യോസ് മെത്രാപ്പോലീത്ത ക്ലാസ്സിലൊരു ചോദ്യം ചോദിച്ചു. ലോകത്തിലെ ഏറ്റവും ഭീകരമായ പൈശാചികമായ ഇസം ഏതാണ്? പല വിദ്യാർത്ഥികളും പല ഉത്തരങ്ങൾ പറഞ്ഞു. ചിലർ കമ്മ്യൂണിസം എന്ന് പറഞ്ഞു, ചിലർ നക്സലിസം എന്ന് പറഞ്ഞു, ലെനിനിസം എന്ന് പറഞ്ഞവരുണ്ട്, മാവോയിസം എന്ന് പറഞ്ഞവരുണ്ട്. ഒരുപാട് ഇസങ്ങളുടെ പേരുകൾ പല വിദ്യാർത്ഥികളും പറഞ്ഞു. ഒടുവിൽ മെത്രാപ്പോലീത്ത പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തെറ്റാണ്. ലോകത്തിലെ ഏറ്റവും പൈശാചികമായ ഇസം അവനവനിസമാണ്. അവനവനിസം, അതിൻ്റെ അർത്ഥം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളുമാണ് ഈ സമൂഹമെന്നുള്ള ചിന്താഗതി. എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും ഞങ്ങൾ സ്വർഗം ബുക്ക് ചെയ്ത് ഇട്ടിരിക്കുന്നു. മറ്റാരുടെയും ആത്മീയവും ഭൗതികമായ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ള മനുഷ്യൻ്റെ സ്വാർത്ഥപരമായ ചിന്താഗതിക്ക് പറയുന്ന പേരാണ് അവനവനിസം. ലോകത്തിലെ മുഴുവൻ സ്വത്തും ഭക്ഷ്യവസ്തുക്കളും തുല്യമായി വിഭജിച്ചാൽ ഒരൊറ്റ ദരിദ്രനും ഭൂമുഖത്തുണ്ടാകില്ല എന്നാണ് പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത്. ഭാരതത്തിലെ 40% സ്വത്തും ടാറ്റ, ബിർള, അംബാനി തുടങ്ങിയ 70 കുടുംബങ്ങളുടെ കൈവശമാണ്. കുബേരകുചേല വ്യത്യാസം ഉടലെടുക്കുവാൻ മനുഷ്യൻ്റെ സ്വാർത്ഥതയും ദ്രവ്യാഗ്രഹവും കാരണമായിട്ടും അതിന് പരമകാരുണികനായ ദൈവത്തെ നാം വഴിക്കുന്നത് തികച്ചും കഷ്ടമാണ്. ഇത്തരമൊരു അസന്തുലിതാവസ്ഥ രാഷ്ട്രീയ, സാമൂഹ്യ, മതരംഗങ്ങളിൽ ധാരാളമായി കാണാം. ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാനില്ലാതെ കുപ്പത്തൊട്ടിയിലെ എച്ചിലിന് വേണ്ടി ആയിരങ്ങൾ കടിപിടി കൂട്ടുമ്പോഴാണ് അന്യായ മാർഗങ്ങളിലൂടെ സമ്പാദിച്ച കറുത്ത പണം വെള്ളയാക്കി ധനികന്മാർ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. 30 രൂപ മാസ ശമ്പളക്കാരുള്ള നാട്ടിൽ 30 കോടി രൂപ വളർത്തുപുത്രന്റെ കല്യാണത്തിന് വേണ്ടി ധൂർത്തടിച്ച തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രി ജയലളിതയെ പ്രതിയാക്കി ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കുവാൻ ജനാധിപത്യ രാഷ്ട്രമായ ഭാരതത്തിന് സാധിച്ചിരുന്നില്ല. വാർത്ത വായിച്ച് ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ വെറുമൊരു ദീർഘനിശ്വാസം മുതിർത്ത് നിസ്സംഗരായിരിക്കാനേ ഭാരത പൗരന്മാർക്ക്
കഴിഞ്ഞിട്ടുള്ളൂ. വൻമാളികകളും രമ്യഹർമ്മ്യങ്ങളും പടുത്തുയർത്തി കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചിരിക്കുന്ന പഞ്ചനക്ഷത്ര സുവിശേഷകരും ഫൈവ് സ്റ്റാർ ഇവാഞ്ചലിസ്റ്റ് ദൈവം മുൻപാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന വസ്തുതയും നാം ഓർത്തിരിക്കുന്നത് നന്ന്. രാഷ്ട്രീയ നേതാക്കൾ പോലും തങ്ങളുടെ സ്വത്തുവിവര പട്ടിക തയ്യാറാക്കി പൊതുജനങ്ങളെ കാണിക്കാൻ തയ്യാറായിട്ട് പോലും ഇതേപ്പറ്റി ഒരക്ഷരം പോലും പറയാതെ ഈ ലോകത്തിൽ നിക്ഷേപം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ മേഖലയിലെ സമ്പന്നർ ആദിമ ക്രൈസ്തവ സഭയുടെ പങ്കിടിൽ ജീവിത രീതിയെക്കുറിച്ച് ഇടയ്ക്കെങ്കിലും ഒന്ന് ചിന്തിക്കുന്നതുള്ള ആദിമ ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലിയ വിശേഷണം അഥവാ പ്രത്യേകത അവരുടെ പങ്കിടിയിൽ രീതിയായിരുന്നു. ഏർലി ക്രിസ്ത്യൻ ചർച്ച് വാസ് എ ഷെയറിംഗ് ചർച്ച് ആൻഡ് എ കെയറിംഗ് ചർച്ച്. ആദിമ ക്രൈസ്തവ സഭ പങ്കിടുന്ന സഭയായിരുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്ന സഭയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലുമെല്ലാം ഈ കാര്യം വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തന് അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. ഇതായിരുന്നു ആദിമ ക്രൈസ്തവ സഭയുടെ ജീവിത രീതി. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 44 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവകയെന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ദൈവത്തെ ശരിയായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന മനുഷ്യൻ സമൂഹത്തിൽ അവശതയും കഷ്ടതയും അനുഭവിക്കുന്നവരെ സഹായിക്കുക തന്നെ വേണം. വാങ്ങുവാൻ കൃപ ധാരാളമുള്ളതുപോലെ കൊടുക്കുവാനുള്ള കൃപാവരത്തിനായും നാം ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കണം. നമുക്ക് ചുറ്റും ജീവിക്കുന്ന സഹോദരൻ്റെ കണ്ണീര് കാണാതെ അവനെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. മാനവ സേവദാൻ മാധവ സേവ എന്നൊരു ചൊല്ല് തന്നെയുണ്ടല്ലോ. സാമൂഹ്യ ജീവിയായ മനുഷ്യന് തീർച്ചയായും സമൂഹത്തോട് ഒരു കടപ്പാടുണ്ട്. സാമൂഹ്യ വിഷയങ്ങളൊന്നും ചിന്തിക്കേണ്ട, ആത്മീയ വിഷയങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി എന്ന ചിന്ത ആത്മീയ കോളത്തിൽ ചിലരിലെങ്കിലുമുണ്ട്. അത് ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള മനഃപൂർവമായ ഒരു ഒളിച്ചോട്ടമാണ്. ദൈവം പോലും അതിന് കൂട്ടുനിൽക്കുകയില്ല. സമൂഹത്തോടുള്ള കടപ്പാടിനെ വിസ്മരിച്ചുകൊണ്ട് എത്ര ബൈബിൾ വചനങ്ങൾ ഉദ്ധരിച്ചാലും എത്ര ഉപവാസ പ്രാർത്ഥനയിലും ധ്യാനത്തിലും സംബന്ധിച്ചാലും ഒരു പ്രയോജനവുമില്ല. ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ വിരോധാഭാസങ്ങളിൽ ഒന്ന് ദൈവത്തെ സ്നേഹിക്കുകയും മനുഷ്യനെ അവഗണിക്കുകയും ചെയ്യുന്ന ഭക്തജനങ്ങളുടെ ബാഹുല്യമാണ്. പാരകത്തിൽ വിശപ്പനുഭവിക്കുന്ന ഒരു നായയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ
നമ്മുടെ രാജ്യം ആത്മീയമായി ഉയർന്നു വന്ന് അവകാശപ്പെടാൻ നമുക്ക് അധികാരമില്ല എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. സാമൂഹ്യ ജീവിതവും ആത്മീയ ജീവിതവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ മുൻനിർത്തിയാണ്. ഇക്കാര്യത്തിൽ മദർ തെരേസയെ പോലെയുള്ളവർ നിർവഹിച്ചിട്ടുള്ള ശ്രേഷ്ഠ ശുശ്രൂഷകൾ വളരെ വലിയതാണെന്ന് നാം സമ്മതിച്ചേ തീരൂ. ആർഭാടത്തിലും സുഖലോലുപതയിലും മുഴുകി ഇന്നത്തെ ഭക്ഷണം എന്തായിരിക്കണമെന്ന് ചിന്തിക്കുന്ന ആത്മീയ മേഖലയിലെ സമ്പന്നരുടെ മധ്യത്തിൽ ഇന്ന് എന്ത് കഴിക്കുമെന്നോർത്ത് ഭാരപ്പെടുന്ന ദരിദ്ര സുവിശേഷകരും വിശ്വാസികളുമുണ്ട്. ഞങ്ങളെ അനുഗ്രഹിച്ചത് ദൈവമാണെന്നും നിങ്ങളുടെ പാപത്തിന്റെ ഫലമായി നിങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്നുമായിരിക്കും സമ്പന്ന വിശ്വാസികളുടെ മറുപടി. അതിനും നിരപരാധിയായ ദൈവത്തെയും നിഷ്കളങ്കരും ശുദ്ധമനസ്കരുമായ ദരിദ്ര വിശ്വാസികളെയും പഴിയാരി അവർ അവരുടെ വശം ന്യായീകരിക്കുന്നു. ദാരിദ്ര്യത്തിലും അസമാധാനത്തിലും മുങ്ങിത്താണ് ജീവിതത്തെ ദുരന്തമാക്കുന്ന സഹോദരങ്ങളെ സഹായിക്കുവാനുള്ള ചുമതല നമുക്കുണ്ടെന്ന് മനസ്സിലാക്കി അവരിൽ മുട്ടുള്ളവർ ആരുമുണ്ടായിരുന്നില്ല എന്ന അനുഭവം പ്രയോഗത്തിൽ വരുത്തി മുന്നോട്ട് പോകാൻ നമുക്കിടയാകണം. കർത്താവ് നമ്മെ പഠിപ്പിച്ചതും അതുതന്നെയാണ്. യേശു നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിക്കുന്നവനായിരുന്നു. പുരുഷാരം വിശപ്പും ദാഹവും അനുഭവിക്കുന്നത് കണ്ടപ്പോൾ കർത്താവിന് മനസ്സലിഞ്ഞു. മർക്കോസിന് സുവിശേഷം 6:34 വിശുദ്ധ വേദപുസ്തകത്തിൽ ഇടയനില്ലാത്ത ആടുകളെ പോലെ അവരെ കണ്ടപ്പോൾ യേശുവിന് മനസ്സലിഞ്ഞുവെന്ന് 12 രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാമൂഹ്യ സേവനം ആത്മീയ ഗോളത്തിന് നിഷിദ്ധമാണ് എന്നുള്ള ചിന്താഗതിയോടെ ആത്മീയ വിഷയങ്ങൾ മാത്രം പറഞ്ഞും ഉപദേശിച്ചും പ്രസംഗിച്ചും കൊണ്ട് മുന്നോട്ട് പോകുവാൻ യേശു കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. സാമൂഹ്യ സേവനം ചെയ്യാൻ വേണ്ടി നാം കാശ്മീരിലും ഉഗാണ്ടയിലും ഒന്നും പോകേണ്ട. കണ്ണ് ശരിയായി തുറന്ന് നമ്മുടെ ചുറ്റുപാടുമൊന്ന് നോക്കിയാൽ മതി. ദാരിദ്ര്യവും അവശതയും അനുഭവിക്കുന്ന ആയിരങ്ങളിൽ ക്രിസ്തുവിനെ ദർശിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഉള്ളിലെ ദൈവിക സ്ഫുലിംഗം മറ്റുള്ളവരെ സഹായിക്കുവാൻ നമുക്ക് പ്രചോദനമാകട്ടെ. ഭൂലോകത്തേക്കാൾ വിലയേറിയ ആത്മാക്കളെ വഹിക്കുന്ന പാവങ്ങൾക്ക് സമാധാന പ്രഭുവായ ക്രിസ്തുവിനെ നൽകുവാൻ നമുക്ക് കടമയുണ്ട്. ഞാൻ ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്നോർത്ത് വിഷമിക്കുന്നവരോട് ഒരു വാക്ക്, പ്രിയ സഹോദര സഹോദരി, ആവശ്യം സൃഷ്ടിയുടെ മാതാവാണ്. നിങ്ങൾ ചുറ്റുപാടിനെ സസൂക്ഷ്മം ശ്രദ്ധിച്ച് പ്രവർത്തിച്ചാൽ മാത്രം മതി. അതും തികച്ചും ഒരു സുവിശേഷ വേല തന്നെയാണ്. ക്രിസ്തുവിൽ നിങ്ങളുടെ എളിയ സഹോദരൻ ജോർജ് മാത്യു, പുതുപ്പള്ളി.